നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. സ്വപ്ന സുരേഷുമായി നടത്തിയ അശ്ലീല ചാറ്റിന്റെ പശ്ചാത്തലത്തിൽ CM രവീന്ദ്രനെതിരെ യുവമോർച്ച നേതാക്കളുടെ വൈറൽ റോഡ് ഷോ. സ്വപ്ന സുരേഷിനോട് കുടിക്കാറുണ്ടോ എന്നും തനിക്കിഷ്ടമുള്ളത് അമ്മയുടെ പാലാണെന്നുമൊക്കെ അശ്ലീല ചുവയോടെ പറഞ്ഞ രവീന്ദ്രന് പ്രതീകാത്മകമായി കുപ്പിപ്പാൽ കൊടുത്തുകൊണ്ടായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. ഐ ഡ്രിങ്ക് എവറിഥിങ്, ഹഹഹ ബക്കാടി. ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായി നടത്തിയ ചാറ്റിലെ വരികളിൽ ഒന്ന്. മദ്യപിക്കാറുണ്ടോ എന്ന് രവീന്ദ്രൻ സ്വപ്നയോട്. താൻ റെഡിയാണ് എന്നും ഒപ്പം രവീന്ദ്രൻ പറയുന്നു. മറുപടിയായി അതെ എന്നാണ് സ്വപ്ന പറയുന്നത്. തുടർന്ന് താങ്കൾ കുടിക്കാറുണ്ടോ എന്ന് മറുചോദ്യം. അപ്പോൾ ഉണ്ട് എന്നും പക്ഷെ മദ്യമല്ല അമ്മിഞ്ഞപ്പാലാണ് ഇഷ്ടമെന്നും രവീന്ദ്രന്റെ മറുപടി. സംഭവം എന്താണെങ്കിലും ഇരുവരും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് വെളിവാക്കുന്നതാണ് സ്വപ്ന സുരേഷിന്റെ പുറത്തു വന്ന ഈ ചാറ്റുകൾ. ആദ്യം ചോദ്യം ചെയ്തപ്പോൾ സ്വപ്നയെ അറിയുകയേ ഇല്ല എന്ന് പറഞ്ഞ രവീന്ദ്രന് ഇനി എൻഫോഴ്സ്മെന്റിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കാര്യമായി കച്ചിത്തുരുമ്പുകൾ ഒന്നുമില്ല. സ്വപ്നയുടെ നഷ്ടപ്പെട്ടു പോയ ഫോണിൽ നിന്നാണ് ഇത്തരം ചാറ്റുകൾ അടങ്ങുന്ന വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. 2018 ചാറ്റുകളാണ് പുറത്തായവയിൽ ഏറെയും. എന്നാൽ CM രവീന്ദ്രന്റെ ചാറ്റുകൾ മാത്രമല്ല ഈ ഫോണിൽ ഉള്ളത് എന്നാണ് പുതിയ വിവരം. നിരവധി പ്രമുഖരുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സ്വപ്നയുടെ ചാറ്റിൽ ഉണ്ട് എന്നാണ് സൂചന. അടുത്ത് നിൽക്കുമ്പോൾ പങ്കുവെക്കുന്ന ചാറ്റുകൾ അകലുമ്പോൾ ചീറ്റുകളായി പുറത്തു വരുന്നതിന് പിന്നിലെ പക കേവലം സ്വാർത്ഥത മാത്രമാകാൻ ഇടയില്ല. ചതിക്കപ്പെടുമ്പോഴും അകറ്റി നിർത്തപ്പെടുമ്പോഴും കുറ്റമെല്ലാം സ്ത്രീയുടെ തലയിൽ കെട്ടിവെക്കുന്ന പുരുഷ മേധാവിത്വത്തിനെതിരെ അവളുടെ മനസ്സിലുയരുന്ന പകയുടെ പുക ചുരുളുകളാണ് ചതി എന്ന് നാം വ്യാഖ്യാനിക്കുന്ന ഈ ചാറ്റുകൾക്ക് ആധാരം. ഉപയോഗിക്കപ്പെട്ട ശേഷം സമൂഹമധ്യത്തിൽ ഒറ്റപ്പെടുത്തുകയും താറടിക്കുകയും ചെയ്യുന്ന സ്ത്രീയും പിടിച്ചു നിൽക്കലിന്റെ അവസാന ആയുധമായി പലതും എടുത്ത് പ്രയോഗിച്ചേക്കാം. കൂട്ടം കൂടി നിന്ന് ഒറ്റയ്ക്ക് സ്ത്രീയെ ആക്രമിക്കുന്നവർക്ക് ചുവന്ന പരവതാനിയും സ്ത്രീക്ക് മുൾക്കിടക്കയും. പാല് മാത്രമല്ല മറ്റു പലതും ആവശ്യപ്പെട്ടവരുടെ ലിസ്റ്റുകൾ ഇപ്പോൾ തീരും എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. എവിടെ തീരാൻ? ലൈംഗിക ആസക്തിയോടെ ഇടപഴകിയവരുടെ പേരുകൾ ഓരോന്നോരോന്നായി ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനും ചാറ്റുകളുടെ ചീറ്റിൽ അകപ്പെട്ടിരിക്കുന്നു. എന്താണാവോ സത്യം എന്ന് ആർക്കറിയാം. നിഷ്കളങ്കനായ ആ വിശ്വസ്തൻ ഇതുവരേക്കും ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. അതാണ് ജനങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്നത്. നിന്റെ അച്ഛനാണോ പറഞ്ഞത്? കുടിയണ പോലെ കുടിയണ പോലെ.